ഒരു വർഷം മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ ദാരുണമായി മരണപ്പെട്ട കാഞ്ഞിരപ്പള്ളി സ്വദേശി തൈപ്പറമ്പിൽ ഷെഫീഖിന്റെ കുടുംബത്തിനാണ് സ്വാന്തനവുമായി ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 6 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് തുടങ്ങിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 10-ാം വാർഡിൽ നാച്ചി കോളനി ഭാഗത്താണ് 4 സെന്റ് സ്ഥലവും 2 ലക്ഷം രൂപയ്ക്ക് വിലക്ക് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ 600 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുകയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. 2 മുറി, ഹാള്, സിറ്റ് ഔട്ട്, കിച്ചൺ, ബാത്റൂം എന്നിവ ഉൾപ്പെടെ 4 ലക്ഷം രൂപ മുടക്കിയാണ് വീട് പണികൾ പൂർത്തിയാക്കുന്നത്. നിലവിൽ കാഞ്ഞിരപ്പള്ളിക്ക് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ഷെഫീഖിന്റെ കുടുംബം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കാഞ്ഞിരപ്പള്ളി കോച്ചിംഗ് സെന്ററിൽ താൽക്കാലിക ജീവനക്കാരിയാണ് ഭാര്യ സെറീന. ഷെഫീഖിന്റെ ഭാര്യ സെറീനയും 5ഉം 13ഉം വയസ്സുള്ള കുട്ടികൾ വാടക വീട്ടിൽ കഴിഞ്ഞു വരുമ്പോഴാണ് മെമ്പറുടെ നേതൃത്വത്തിൽ ആശ്വാസവുമായി ഭവന നിർമ്മാണ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് മർദ്ദനത്തിൽ ലോക്കപ്പിൽ മരണപ്പെട്ട തൈപ്പറമ്പിൽ ഷെഫീഖിന്റെ കുടുംബം ഇന്ന് അനാഥയായി കഴിയുകയാണ്. 5ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികൾ അവർ ഇന്ന് വാടക വീട്ടിൽ കഴിയുമ്പോൾ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ജനപ്രതി എന്ന നിലയിൽ അവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആശ്രയ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 6 ലക്ഷം രൂപ അനുവദിച്ച് 6 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപയ്ക്ക് 4 സെന്റ് സ്ഥലം കാഞ്ഞിരപ്പള്ളി നാച്ചി കോളനി ഭാഗത്ത് വാങ്ങുകയും ബാക്കി ശേഷിക്കുന്ന 4 ലക്ഷം രൂപ മുതൽ മുടക്കിൽ 600 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂം ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 4 ലക്ഷം രൂപ എന്ന് പറയുന്ന പരിമിതമായ തുക മാത്രമേ ഉള്ളൂ. ഈ തുക കൊണ്ട് നിൽക്കുകയല്ല എന്നറിയാം. എങ്കിൽ പോലും മറ്റ് മേഖലകളിൽ നിന്ന് പണം കണ്ടെത്തി 2 മാസത്തിനുള്ളിൽ അവർക്ക് വാടക ഭവനത്തിൽ നിന്നും മാറ്റി താമസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പുതിയ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം വാർഡ് മെമ്പർ സുനിൽ തലമാക്കൽ നിർവഹിച്ചു. സിഡിഎസ് മെമ്പർ ഷീജ ഗോപിദാസ്, നജീബ് കാഞ്ഞിരപ്പള്ളി, നാച്ചി കോളനി ഇമാം ഷിഹാസ് മൗലവി, യഹിയ ഉസ്താദ് സമദ് വെല്ലിപറമ്പിൽ, വി യു മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു വർഷം മുമ്പ് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് ഷെഫീഖിനെ ഉദയംപേരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെട്ടത്. നീതി കിട്ടുമെന്ന പ്രത്യാശയിലാണ് ഭാര്യ സെറീനയും കുട്ടികളും. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.